സൗണ്ട് സെറ്റിംഗ്സ് എല്ലാം ശരിയായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് റെക്കോർഡിംഗ് ആരംഭിക്കുകയാണ് വേണ്ടത്. ഇവിടെ ഈ റെക്കോർഡ് ബട്ടൺ അമർത്തി നമുക്ക് ഇത് റെക്കോർഡ് ചെയ്യാം. ഇടയ്ക്ക് വെച്ച് നിർത്തുന്നതിന് വേണ്ടി പോസ് ബട്ടൺ അമർത്താം. റെക്കോർഡിംഗ് അവസാനിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോപ്പ് ബട്ടൺ ഞെക്കിയതിന് ശേഷം, ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ റെക്കോർഡിംഗ് അവസാനിപ്പിക്കുകയും ചെയ്യാം. ഞാൻ ആ റെക്കോർഡിംഗ് ആരംഭിക്കുകയാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞതുപോലെ എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന പ്രസംഗം, മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ഈ പ്രസംഗമാണ് നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ളത്. അത് നിങ്ങളുടെ മലയാളം പാഠപുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. അതിലെ ചില പ്രധാന ഭാഗങ്ങൾ നമുക്കിവിടെ റെക്കോർഡ് ചെയ്യാം. ഞാൻ റെക്കോർഡ് ചെയ്യാൻ ആരംഭിക്കുകയാണ്. റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വരുന്ന സിഗ്നലുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എനിക്കൊരു സ്വപ്നമുണ്ട്. എൻ്റെ നാലു മക്കളും അവരുടെ തൊലി നിറത്തിന് പകരം സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തപ്പെടുന്ന ഒരു രാഷ്ട്രത്തിൽ ജീവിക്കുന്ന നാൾ വരുമെന്ന്. എനിക്കൊരു സ്വപ്നമുണ്ട്. ഇപ്പോൾ നമ്മുടെ റെക്കോർഡിംഗ് പൂർത്തിയായി. റെക്കോർഡിംഗ് ചെയ്യുന്ന സമയത്ത് ഈ സിഗ്നലുകൾ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇവിടെ ഒരു സ്റ്റീരിയോ സിഗ്നലാണ്. രണ്ട് ചാനലിലും, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചാനലിലും ഒരേ സിഗ്നലുകളാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഈ കാണുന്നതെല്ലാം ഡിസ്റ്റോർഷനാണ്. നമുക്ക് ഈ റെക്കോർഡ് ചെയ്ത ശബ്ദം കേൾക്കണമെങ്കിൽ ഇവിടെ ഈ പ്ലേ ബട്ടൺ അമർത്തിക്കൊണ്ട് നമുക്കിത് കേൾക്കാം. എന്റെ നാല് മക്കളും അവരുടെ തൊലി നിറത്തിന് പകരം സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തപ്പെടുന്ന ഒരു രാഷ്ട്രത്തിൽ ജീവിക്കുന്ന. ഈ സ്റ്റോപ്പ് ബട്ടൺ അമർത്തി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഇത് നമുക്ക് സേവ് ചെയ്യുകയാണ് വേണ്ടത്. പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ പ്രവർത്തനം നമുക്കൊന്ന് സേവ് ചെയ്യാം. അതിനുവേണ്ടി ഫയലിൽ സേവ് പ്രൊജക്റ്റ് എന്ന ഓപ്ഷനാണ് എടുക്കേണ്ടത്. ഫയലിൽ സേവ് പ്രൊജക്റ്റിൽ നിന്ന് സേവ് പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുക. ഈ സമയത്ത് ഒരു വാർണിംഗ് മെസ്സേജ് വരുന്നുണ്ട്, ഇതൊരു പ്രൊജക്റ്റ് ഫയലായിട്ടാണ് സേവ് ചെയ്യുക എന്നതാണ്. നിങ്ങൾക്ക് മറ്റു വല്ല ഉപകരണങ്ങളിലും പ്രവർത്തിപ്പിക്കാനാണെങ്കിൽ അത് എക്സ്പോർട്ട് ചെയ്തിട്ട് ഒരു ഓഡിയോ ഫയലായിട്ട് വേണം ഉപയോഗിക്കാൻ എന്നുള്ളൊരു വാർണിംഗ് ആണ്. നമ്മളിപ്പോൾ ഇത് ഒരു പ്രൊജക്റ്റ് ഫയലായിട്ട് തന്നെയാണ് സേവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ പ്രൊജക്റ്റിനൊരു പേര് നൽകാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഞാനിവിടെ മാർട്ടിൻ എന്ന പേര് നൽകി. നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് 7 എന്ന ഫോൾഡറിനകത്ത് നമുക്കിത് സേവ് ചെയ്യാം. സ്റ്റുഡൻസ് വർക്ക് 7 സെലക്ട് ചെയ്തതിന് ശേഷം ഫയൽ നെയിം എന്ന ഭാഗത്ത് മാർട്ടിൻ എന്ന് നൽകി സേവ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ഫയൽ സേവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും മുകളിലായി മാർട്ടിൻ എന്ന് വന്നത് കാണാം. നിങ്ങളുടെ ഹോം ഫോൾഡറിലെ സ്റ്റുഡൻസ് വർക്ക് 7 എന്ന ഫോൾഡർ നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇവിടെ മാർട്ടിൻ ഡോട്ട് AUP എന്ന പേരിൽ ഈ ഫയൽ സേവ് ചെയ്യപ്പെട്ടതായി നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് AUP? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്, ഒഡാസിറ്റി പ്രൊജക്റ്റ് ഫയലാണ് .AUP. ഒഡാസിറ്റി പ്രൊജക്റ്റ് ഫയൽ ഒഡാസിറ്റി സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് തുറക്കേണ്ടത്. ഒഡാസിറ്റിയുടെ പ്രൊജക്റ്റ് ഫയൽ .AUP ഫയലായാണ് സേവ് ചെയ്യുന്നത്. ഈ പ്രവർത്തനങ്ങൾ നമ്മൾ സേവ് ചെയ്തു. സേവ് ചെയ്താൽ നമുക്ക് ഈ ജാലകം ഇവിടെ ക്ലോസ് ചെയ്യാം.